ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മായ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആരെ പോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതെന്ന് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യണം നിങ്ങൾ ആ റോൾ മോഡലിനെ ഫിക്സ് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ആ റോൾ മോഡലിനെ ഫോളോ ചെയ്യണം അത് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ നല്ല ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കണം അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ വോയിസ് മോഡുലേഷൻ അവരുടെ ആക്ഷൻസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം തുടക്കത്തിൽ കാരണം ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഇമിറ്റേഷൻ ആണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ എന്തു പറയുക ആ ഒരു ഇൻട്രസ്റ്റ് നിലനിൽക്കത്തുള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ സുരാജ് വഞ്ഞാറമ്മോട് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അദ്ദേഹം തുടക്കകാലങ്ങളിൽ അഭിനയിച്ച സിനിമകൾ അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഇമിറ്റേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ അങ്ങനെ കൊച്ചുപ്രേമൻ്റെ അങ്ങനെയുള്ളവരുടെയൊക്കെ ശബ്ദവും ബോഡി ലാംഗ്വേജും ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു ഇത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്യാ സിനിമ നടനായി അത് കഴിഞ്ഞിപ്പോൾ അവരുടെ അവരുടേതായിട്ടുള്ള ഒരു പൊസിഷൻ ഡെവലപ്പ് ചെയ്തു അല്ലേ ഇപ്പോൾ ഇപ്പോൾ സുരാജ് കുഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൊമേഡിയനായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യാം അദ്ദേഹം ഒരു ആക്ടറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് കാരണം അദ്ദേഹത്തിന് ആ ഒരു എക്സ്പ്രഷൻസ് ഇമിറ്റേഷനിലൂടെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കണം പഠിക്കണമെന്നുള്ള ഇമിറ്റേറ്റ് ചെയ്യാതെ നമുക്ക് ലാംഗ്വേജ് പരിപൂർണമായിട്ട് പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻ എടുത്തു അത് കഴിഞ്ഞ് അതിന്റെ പാസ്റ്റ് കുഡ് എടുത്തു അപ്പൊ ഇനി മോഡൽ ഓക്സിലറിസ് വരുന്ന അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് മേ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി ആണ് അപ്പൊ മേ എന്ന് പറയുന്ന മോഡൽ ഓക്സലറി ഈ മേ ഒരൊറ്റ അർത്ഥത്തിൽ പറഞ്ഞു തരാൻ കഴിയൂല കാരണം ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ മേ എന്ന് പറഞ്ഞ സാധ്യത പറയാനായിട്ടാണ് ഉപയോഗിക്കുക റിക്വസ്റ്റ് ചെയ്യണം അപ്പം അങ്ങനെ പല സ്ഥലത്ത് പല അർത്ഥത്തിൽ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ മീനിങ് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മേ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം എവിടെയൊക്കെയാണ് മേ ഉപയോഗിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ദ ഫസ്റ്റ് നമ്മൾക്ക് മേ ഉപയോഗിക്കുന്നത് റി പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന് പറയും പൊലൈറ്റ് റിക്വസ്റ്റ് അതായത് വളരെ താഴ്മയോടുകൂടി ഒരാളോട് ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി നമുക്ക് മേ വെച്ച് നമുക്ക് സെൻറ്റൻസ് പറയാം അപ്പോൾ ആദ്യത്തെ മേൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പൊലൈറ്റ് റിക്വസ്റ്റാണ് അതായത് വളരെ താഴ്മയായിട്ട് ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷ ചോദിക്കുകയാണ് നമ്മൾ കൂടാതെ രണ്ടാമത് വരുന്നത് രണ്ടാമത് വരുന്നത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയാണ് അനുവാദം ചോദിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം മേയ് വെച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം എന്താണ് പെർമിഷൻ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി നമുക്ക് മേ വെച്ച് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടത് കാനില് നമ്മളിപ്പോ ചോദിക്കുന്നുണ്ട് കുഡിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലും നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചോദിക്കാം ഇപ്പൊ ക്യാനിൽ ചോദിക്കുമ്പോൾ പെർമിഷൻ ചോദിക്കുമ്പോൾ ഇൻഫോർമൽ ആയിട്ട് മേ വരുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടാണ് നമ്മൾ ഫോമലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ നോക്കേണ്ടി വരും അല്ലാതെ കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിക്കുന്നത് മെയ് ഉപയോഗിക്കാം ഈ പെർമിഷന്റെ കാര്യമാണോ ഞാൻ പറയുന്നത് മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് പോസിബിലിറ്റി പറയാൻ വേണ്ടിയാണ് സാധ്യതകൾ പറയാൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യത്തെ പൊലൈറ്റ് റിക്വസ്റ്റ് വളരെ താഴ്മയായിട്ട് റിക്വസ്റ്റ് അപേക്ഷിക്കുന്നു അതിനു വേണ്ടിയും രണ്ടാമത്തെ പെർമിഷൻ അനുവാദം ചോദിക്കാൻ വേണ്ടിയും മൂന്നാമത്തെ പോസിബിലിറ്റി പറയാൻ വേണ്ടി സാധ്യത പറയാൻ വേണ്ടിയാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത് അത് നാലാമത് വരുന്നത് നാലാമത് വരുന്നത് വിഷ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഒരാളെ ഈ ആശീർവദിക്കുക എന്ന് പറയില്ലേ അനുഗ്രഹിക്കുക എന്ന് പറയുന്നിടത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മെയ് വെച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഈ നാല് തരത്തിലുള്ള ഇതാണ് മേ ആയിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്നത് ഇനിയുണ്ട് മേ വെച്ച് മെയ് ബി ഉണ്ട് മേ ഹാവ് ഉണ്ട് അതെല്ലാം നമുക്ക് പിന്നെ എടുക്കാം അപ്പം നമുക്ക് ആയിട്ട് മെയ് മാത്രം വരുന്ന സന്ദർഭങ്ങളാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ പൊലൈറ്റ് റിക്വസ്റ്റ് രണ്ടാമത്തെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി മൂന്നാമത്തെ പോസിബിലിറ്റി പറയാൻ വേണ്ടി നാലാമത്തെ വിഷ് ചെയ്യാൻ വേണ്ടി ആശീർവദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം ഓരോ യൂസേജിന്റെയും എക്സാമ്പിൾസ് നോക്കാം അപ്പൊ ആദ്യം വരുന്നത് പൊലൈറ്റ് റിക്വസ്റ്റ് ആണ് പൊലൈറ്റ് റിക്വസ്റ്റ് ഞാനിവിടെ നാല് എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത് അപ്പം നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സന്ദർഭങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം അപ്പം ആദ്യത്തെയാണ് മേ ഐ യൂസ് യുർ ടോയ്ലെറ്റ് മേ ഐ യൂസ് യുർ ടോയ്ലറ്റ് ഞാൻ നിന്റെ ടോയ്ലറ്റ് ഒന്ന് ഉപയോഗിച്ചോട്ടെ മെ ഐ യൂസ് യുവർ ടോയ്ലെറ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മേ ഐ ഗോ മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ പെർമിഷൻ ചോദിക്കുകയാണല്ലേ മെ ഐ ഗോ മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഞാൻ കുറച്ച് നേരം ഒന്ന് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ എക്സാമ്പിൾ നാലാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ അകത്തേക്ക് വന്നോട്ടെ അപ്പൊ മേ വെച്ചിട്ടുള്ള അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് പെർമിഷൻ ചോദിക്കുകയാണ് അല്ലെ പെർമിഷൻ ചോദിക്കാൻ പെർമിഷൻ കൊടുക്കുക എന്നൊക്കെ പറയാം അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളാണ് യു മേ ലീവ് നാവ് നിനക്കിപ്പോൾ പോകാം അല്ല നീ ഇപ്പോൾ പോയിക്കുവോ യു മേ ലീവ് നാവു രണ്ടാമത് യു മേ ടേക്കിറ്റ് നീ ഇത് എടുത്തോളൂ യു മേ ടേക്കിറ്റ് മൂന്നാമത് വരുന്നത് നീ ഇരിക്കേ നാലാമത് വരുന്നത് യു മേ ബ്രിങ് എ പാർട്ട്ണർ ടു അവർ പ്രോഗ്രാം യു മേ ബ്രിങ് എ പാർട്ട്നർ ടു അവർ പ്രോഗ്രാം നിനക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരു പാർട്ട്ണറെ കൂടി നിനക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ പെർമിഷൻ ചോദിക്കുക അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കാനായിട്ട് നമുക്ക് മെയ് ഉപയോഗിക്കാം ഓക്കെ അടുത്തത് നമുക്ക് വരുന്ന മെയ് വെച്ചുള്ള ഉപയോഗം എന്ന് പറയുന്നത് പോസിബിലിറ്റീസാണ് സാധ്യതകളാണ് അപ്പോൾ സാധ്യതകളും നമുക്ക് മേ വെച്ച് പറയാമെന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ആദ്യത്തെ ആണ് എക്സാമ്പിളാണ് റിസൾട്ട്സ് മേ കം ടുമാറോ ദ റിസൾട്ട്സ് മേ കം ടുമാറോ നാളെ ചിലപ്പോൾ റിസൾട്ട് വന്നേക്കാം നാളെ ചിലപ്പോൾ റിസൾട്ട് വന്നേക്കാം എന്ന് പറയുന്നത് നമുക്ക് മേ വെച്ച് പറയാം റിസൾട്ട്സ് മേ കം ടുമാറോ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീമേ അസ് അവൻ നമ്മളെ സഹായിച്ചേക്കാം ഹി ഹീമേ അസ് അവനോട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ നമ്മളെ ഹി സഹായിച്ചേക്കാറില്ല ഹീമേ അസ് അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് എന്ത് ചെയ്യാം മേ വെച്ച് എക്സാമ്പിള് ക്രിയേറ്റ് ചെയ്യാം പോസിബിലിറ്റി പറയാം അടുത്ത എക്സാമ്പിൾ ഇതിനെ കുറിച്ച് പറഞ്ഞേക്കാം ഷി മേ സേ അബൌട്ട് ഇൻ ദാറ്റ് മീറ്റിംഗ് ആ മീറ്റിംഗിൽ അവളിതിനെ കുറിച്ച് പറഞ്ഞേക്കാം ഷിമേ സേ അബൌട്ട് ഇറ്റ് നാലാമത്തെ ഫോളോ ചെയ്തേക്കാം അവരെന്നെ ഫോളോ ചെയ്തേക്കാം അപ്പൊ നമ്മുടെ ലാസ്റ്റ് മേയുടെ ഉപയോഗമാണ് വരുന്നത് വിഷയാന്ന് പറയും അല്ലേ എന്താണ് വിഷയ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ആശീർവദിക്കുക അപ്പൊ അതിൻ്റെ ആദ്യം എക്സാമ്പിൾ ആണ് അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ദ നെക്സ്റ്റ് വൺ മേ യു ലിവ് ലോങ് മേ യു ലിവ് ലോങ് നീ ഒരുപാട് കാലം ജീവിക്കട്ടെ അല്ലെങ്കിൽ നീ നീനാൾ വാഴട്ടെ എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പറയാം മേ യു ലിവ് ലോങ് നീ ഒരുപാട് കാലം ദീർഘായുസണ്ടാവട്ടെ എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറയുന്നതാണ് അപ്പൊ മേ ഗോഡ് ബ്ലസ് യു മേ യു ലിവ് ലോങ് ഇങ്ങനെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച മേ തന്നെ ആ ലാസ്റ്റ് കൺക്ലൂഷൻ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു വെരി മച്ച് സ്പീക്ക് ഇംഗ്ലീഷ് ദി സ്പീക്കർ പാലാരിവട്ടം